ആകാശവാണി പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് ശരണ്യ അനൂപ്. ടോക്കിയോ ഒളിമ്പിക്സ് പുരുഷ ഹോക്കിയിൽ ഇന്ത്യയ്ക്ക് ചരിത്ര വിജയം. നാല് പതിറ്റാണ്ടിലേറെ നീണ്ട കാത്തിരിപ്പിടിനൊടുവിൽ ടോക്കിയോയിൽ ഇന്ത്യൻ ഹോക്കി ടീം വെങ്കല മെഡൽ സ്വന്തമാക്കി. ലൂസേഴ്സ് ഫൈനലിൽ ജർമ്മനിയെ 4-5 തകർത്താണ് ഇന്ത്യയുടെ വിജയം. ഒരുവേള 1-3 പിന്നിട്ടു നിന്ന ശേഷമാണ് ഇന്ത്യ 4 തിരിച്ചടിച്ച് കുതിച്ചത്. ഇന്ത്യയ്ക്കുവേണ്ടി സിമ്രൻജീത് സിംഗ് ഇരട്ട ഗോളുകൾ നേടിയപ്പോൾ രൂപീന്ദർപാൽ സിംഗ്, ഹാർദിക് സിംഗ്, ഹർമൻപ്രീത് സിംഗ് എന്നിവർ ഓരോ ഗോളടിച്ചു. 1980 മോസ്കോ ഒളിമ്പിക്സിൽ സ്വർണം നേടിയ ശേഷം ഇതാദ്യമായാണ് ഹോക്കി ടീം ഒളിമ്പിക്സിൽ ഒരു മെഡൽ നേടുന്നത്. ഒളിമ്പിക്സ് ഹോക്കി ചരിത്രത്തിലെ ഇന്ത്യയുടെ 3 വെങ്കലമാണിത്. ഇതുവരെയായി 8 സ്വർണവും 1 3 ഇന്ത്യയുടെ സമ്പാദ്യം. 41 ഹോക്കിയിൽ ഒളിമ്പിക് മെഡൽ നേടിയ ഇന്ത്യൻ ടീമിനെ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദും ഉപരാഷ്ട്രപതി എം വെങ്കയ്യ നായിഡുവും അഭിനന്ദിച്ചു. അസാധാരണമായ പ്രകടനവും വീര്യവും നിശ്ചയദാർഢ്യവുമാണ് ടീം കാഴ്ചവച്ചതെന്ന് രാഷ്ട്രപതി ട്വീറ്റ് ചെയ്തു. ഈ ചരിത്രവിജയം ഹോക്കിയിൽ ഒരു പുതിയ യുഗത്തിന് തുടക്കമിടുകയും കായികരംഗത്ത് മികവ് പുലർത്താൻ യുവാക്കൾക്ക് പ്രചോദനമാകുമെന്നും രാഷ്ട്രപതി ട്വീറ്റ് ചെയ്തു. കോവിഡിന്റെ വിഷമഘട്ടത്തിലും ഇന്ത്യൻ ടീം അങ്ങേയറ്റം പരിശ്രമിക്കുകയും പരിശീലനം നേടുകയും ചെയ്തതായി ഉപരാഷ്ട്രപതി ട്വിറ്ററിൽ കുറിച്ചു. ടീമിന്റെ പ്രാഗൽഭ്യത്തിലും മത്സരാത്മകതയിലും രാജ്യം അഭിമാനിക്കുന്നതായി അദ്ദേഹം പറഞ്ഞു. ഒളിമ്പിക് ഹോക്കിയിൽ വെങ്കല മെഡൽ നേടിയ ഇന്ത്യൻ ടീമിനെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അഭിനന്ദിച്ചു. ചരിത്രപരമായ നിമിഷമാണിതെന്ന് പറഞ്ഞ പ്രധാനമന്ത്രി ഈ ദിനം ഓരോ ഇന്ത്യക്കാരന്റെയും ഓർമ്മകളിൽ പതിഞ്ഞിരിക്കുമെന്നും ട്വീറ്റ് ചെയ്തു. ഈ നേട്ടത്തോടെ അവർ രാജ്യത്തിന്റെ മുഴുവൻ പ്രത്യേകിച്ച് യുവാക്കളുടെ മനസ്സിൽ സ്ഥാനം പിടിച്ചുവെന്നും അതിൽ അഭിമാനിക്കുന്നുവെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി. ഒളിമ്പിക് മെഡൽ നേടിയ ഹോക്കി ടീമിനെ മുഖ്യമന്ത്രി പിണറായി വിജയൻ അഭിനന്ദിച്ചു. മലയാളി താരം പി ആർ ശ്രീജേഷിന്റെ ടീം നേതൃപാടവത്തെയും പോരാട്ട വീര്യത്തെയും അദ്ദേഹം പ്രത്യേകം അനുമോദിച്ചു. എല്ലാ ഇന്ത്യക്കാർക്കും അഭിമാനിക്കാവുന്ന വിജയമാണ് ടീം കാഴ്ചവച്ചതെന്നും മുഖ്യമന്ത്രി ട്വിറ്ററിൽ കുറിച്ചു. ഒളിമ്പിക്സ് ഹോക്കിയിൽ 4 ശേഷം ഇന്ത്യ മെഡൽ നേടുമ്പോൾ മലയാളികൾക്ക് ഏറെ അഭിമാനിക്കാം. ഇന്ത്യയുടെ വിജയത്തിൽ നിർണായക പങ്കുവഹിച്ചത് ഗോൾകീപ്പർ പി ആർ ശ്രീജേഷിന്റെ സേവുകളാണ്. അവസാന സെക്കൻഡിൽ ജർമ്മനിക്ക് ഒരു പെനാൽറ്റി കോർണർ ലഭിച്ചെങ്കിലും ശ്രീജേഷ് അത് അത്ഭുതകരമായി രക്ഷപ്പെടുത്തിയതാണ് ഇന്ത്യയ്ക്ക് വിജയമുഹൂർത്തം സമ്മാനിച്ചത്. ഒളിമ്പിക്സിൽ മെഡൽ നേടുന്ന 2 മലയാളിയാണ് എറണാകുളം സ്വദേശിയായ പി ആർ ശ്രീജേഷ്. 1972 ഒളിമ്പിക്സ് ഹോക്കിയിൽ മാനുവൽ ഫ്രെഡറിക്സ് ആണ് ഇതിനു മുൻപ് മെഡൽ നേടിയത്. ഹോക്കി ടീമിന്റെ വിജയം അഭിമാന മുഹൂർത്തമാണെന്ന് ശ്രീജേഷിന്റെ അച്ഛനും ഭാര്യയും മാധ്യമങ്ങളോട് പ്രതികരിച്ചു. ടോക്കിയോ ഒളിമ്പിക്സിൽ ഗോദയിൽ നിന്ന് സ്വർണ പ്രതീക്ഷയുമായി ഇന്ത്യൻ ഗുസ്തി താരം രവി ദഹിയ ഇന്ന് മത്സരത്തിനിറങ്ങും. പുരുഷന്മാരുടെ 57 വിഭാഗത്തിൽ നിലവിൽ ലോക ചാമ്പ്യനായ റഷ്യയുടെ സവൂർ ഉഗുവിയേവാണ് രവിയുടെ എതിരാളി. ഇന്ത്യൻ സമയം വൈകിട്ട് 4:20 മത്സരം. ഇന്നലെ സെമിഫൈനലിൽ കസാഖിസ്ഥാന്റെ നൂറിസ്ലാം സനായെ വീഴ്ത്തിയാണ് രവി വെള്ളി ഉറപ്പിച്ചത്. സ്വർണമായാലും വെള്ളിയായാലും ഇന്ത്യയ്ക്ക് 5 മെഡൽ നേട്ടമാകും രവിയിലൂടെ ലഭിക്കുക. വനിതാ ഗുസ്തി 57 ഷെപ് റെപ്രഷാജ് റൌണ്ടിൽ അൻഷു മാലിക് പുറത്തായി. വൈകിട്ട് 5:35 53 ഗുസ്തി പ്രീ ക്വാർട്ടറിൽ വിനേഷ് ഫോഗട്ട് മത്സരിക്കും. പുരുഷവിഭാഗം 86 ഗുസ്തിയിൽ വെങ്കല മെഡൽ പോരാട്ടത്തിൽ ദീപക് പുനിയ വൈകിട്ട് മത്സരിക്കും. പുരുഷന്മാരുടെ 20 നടത്ത മത്സരത്തിൽ മലയാളി താരം കെ ടി ഇർഫാനും ഇന്ന് ഇറങ്ങുന്നുണ്ട്. ടോക്കിയോ ഒളിമ്പിക്സിൽ ഇന്ത്യയുടെ മെഡൽ നേട്ടം ഇന്ന് 5 ഉയരും. പുരുഷവിഭാഗം 57 ഫ്രീസ്റ്റൈൽ ഗുസ്തിയിൽ മെഡൽ ഉറപ്പിച്ച രവികുമാർ ദാഹിയ ഫൈനലിലെത്തി. അത് സ്വർണമോ വെള്ളിയോ എന്ന് വൈകിട്ട് അറിയാം. വനിതകളുടെ ഭാരോദ്വഹനത്തിൽ മീരാബായ് ചാനു വെള്ളിയും ബാഡ്മിന്റൺ സിംഗിൾസിൽ പി വി സിന്ധു, ബോക്സിംഗിൽ ലവ്ലിന ബർഗോ ഹെയ്ൻ എന്നിവർ വെങ്കലവും നേടി. ഒളിമ്പിക്സിൽ വെങ്കലം നേടിയ ഹോക്കി ടീമിലെ മലയാളി താരം പി ആർ ശ്രീജേഷിന് 5 ലക്ഷം പാരിതോഷികം പ്രഖ്യാപിച്ചു. കേരള ഹോക്കി അസോസിയേഷനാണ് പാരിതോഷികം പ്രഖ്യാപിച്ചത്. കഴിഞ്ഞ 24 രാജ്യത്ത് 42,982 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. 41,726 പേർ ആശുപത്രി വിട്ടു. 533 പേരുടെ മരണം കൂടി സ്ഥിരീകരിച്ചതായും കേന്ദ്ര ആരോഗ്യമന്ത്രാലയം അറിയിച്ചു. രാജ്യത്ത് ഇതുവരെ 3,18,12,114 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. 3,09,74,748 പേർ രോഗമുക്തരായി. 4,26,290 മരണസംഖ്യ.
രാജ്യത്ത് കോവിഡ് വാക്സിൻ സ്വീകരിച്ചവരുടെ എണ്ണം 48,93,42,000 പിന്നിട്ടു. ഇന്നലെ 37,55,115 പേർക്ക് വാക്സിനേഷൻ നൽകിയതായി കേന്ദ്ര ആരോഗ്യമന്ത്രാലയം അറിയിച്ചു. രാജ്യത്ത് ഇതുവരെ 47,48,93,363 കോവിഡ് പരിശോധനകൾ നടത്തിയതായി ഇന്ത്യൻ മെഡിക്കൽ ഗവേഷണ കൌൺസിൽ അറിയിച്ചു. 16,64,030 സാമ്പിളുകളാണ് ഇന്നലെ പരിശോധിച്ചത്. ലോകത്ത് കോവിഡ് ബാധിതരുടെ എണ്ണം 20 കോടി പിന്നിട്ടു. 18,01,00,000 ആളുകൾ ഇതുവരെ രോഗമുക്തി നേടി. 42,70,233 പേരാണ് ഇതുവരെ മരിച്ചത്. കേരളത്തിൽ പുതിയ മാനദണ്ഡമനുസരിച്ച് പ്രഖ്യാപിച്ച ലോക്ഡൌൺ ഇളവുകൾ നിലവിൽ വന്നു. ട്രിപ്പിൾ ലോക്ഡൌൺ ഇല്ലാത്ത സ്ഥലങ്ങളിൽ കടകൾ രാവിലെ 7 മുതൽ രാത്രി 9 വരെ ആഴ്ചയിൽ 6 ദിവസവും തുറക്കാം. ഒരു പ്രദേശത്തെ ജനസംഖ്യയിൽ ഒരാഴ്ച 1,000 പേരിൽ 10-ലേറെ രോഗികൾ ഉണ്ടായാൽ അവിടെ ട്രിപ്പിൾ ലോക്ഡൌൺ ഏർപ്പെടുത്തും. ആരാധനാലയങ്ങളിൽ വിസ്തൃതി അനുസരിച്ച് പരമാവധി 40 പേർക്ക് പ്രവേശിക്കാം. വിവാഹം, മരണാനന്തര ചടങ്ങുകൾ എന്നിവയിൽ 20 പേർക്ക് പങ്കെടുക്കാം. സ്വാതന്ത്ര്യദിനവും ഓണാഘോഷവും കണക്കിലെടുത്ത ഈ മാസം 15-22 തീയതികളിൽ ലോക്ഡൌൺ നിയന്ത്രണങ്ങൾ ഉണ്ടാകില്ല. മറ്റ് ഞായറാഴ്ചകളിൽ പതിവ് ലോക്ഡൌൺ ഉണ്ടാകും. 25 ചതുരശ്ര അടിയിൽ ഒരാൾ എന്ന നിലയിലെ സ്ഥാപനങ്ങളിൽ ആളുകളെ പ്രവേശിപ്പിക്കാവൂ. കടകളിലെത്തുന്നവർ ആദ്യ ഡോസ് കോവിഡ് വാക്സിനെങ്കിലും സ്വീകരിച്ചവരോ RT-PCR ഫലം നെഗറ്റീവായവരോ ആയിരിക്കണം. കഴിഞ്ഞ 1 മാസത്തിനുള്ളിൽ കോവിഡ് മുക്തി നേടിയവർക്കും പ്രവേശിക്കാം. പാലക്കാട് ജില്ലയിൽ പ്രതിവാര രോഗബാധ അനുപാതം 10-ൽ കൂടുതലായ അലനല്ലൂർ, ആലത്തൂർ ഗ്രാമപഞ്ചായത്തുകളിൽ ജില്ലാ കളക്ടർ സമ്പൂർണ്ണ ലോക്ഡൌൺ പ്രഖ്യാപിച്ചു. ജൂലൈ 28 മുതൽ ഓഗസ്റ്റ് 3 വരെ പ്രതിവാര രോഗബാധ അനുപാതം കണക്കിലെടുത്താണ് നടപടി. വയനാട് ജില്ലയിൽ പൊഴുതന പഞ്ചായത്തിലും 2 ആഴ്ചത്തേക്ക് സമ്പൂർണ്ണ ലോക്ഡൌൺ പ്രഖ്യാപിച്ചു. സുൽത്താൻ ബത്തേരി, കൽപ്പറ്റ നഗരസഭകൾ ഉൾപ്പെടെ 10 തദ്ദേശ സ്ഥാപന പരിധികളിൽ ഏതാനും വാർഡുകളിൽ കണ്ടെയ്ൻമെന്റ് സോണുകളും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ലോക്ഡൌൺ ഇളവ് ചെയ്ത സാഹചര്യത്തിൽ രോഗപ്രതിരോധ നടപടികൾ ശക്തമാക്കാൻ കണ്ണൂർ ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി തീരുമാനം. നിയന്ത്രണങ്ങൾ സംബന്ധിച്ച് ചർച്ച ചെയ്യുവാൻ രാവിലെ 10 വ്യാപാരി സംഘടനാ നേതാക്കളുടെ യോഗം കളക്ട്രേറ്റിൽ ചേരും. ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിന്റെ 75-ാം വാർഷികത്തോടനുബന്ധിച്ച് കേന്ദ്ര ഗവൺമെന്റ് സംഘടിപ്പിക്കുന്ന ആസാദി കാ അമൃത് മഹോത്സവത്തിന്റെ ഭാഗമായി ആകാശവാണി പ്രാദേശിക വാർത്താവിഭാഗം ശ്രോതാക്കൾക്കായി ചോദ്യോത്തര പരിപാടി സംഘടിപ്പിക്കുന്നു. എല്ലാ ശനിയാഴ്ചയും വൈകിട്ട് 6:30 പ്രാദേശിക വാർത്തയിലൂടെ ചോദ്യം കേൾക്കാം. ശരിയുത്തരം ആദ്യം അയക്കുന്ന വിജയിയെ അടുത്ത ദിവസം പ്രഖ്യാപിക്കും. ഉത്തരം അയക്കേണ്ട രീതി ഉൾപ്പെടെ വിവരങ്ങൾക്കായി ഫേസ്ബുക്ക് പേജായ ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം സന്ദർശിക്കുക. ശ്രോതാക്കളുടെ സജീവ പങ്കാളിത്തം പ്രതീക്ഷിക്കുന്നു. സംസ്ഥാന എഞ്ചിനീയറിംഗ് ഫാർമസി പ്രവേശന പരീക്ഷ കീം ആരംഭിച്ചു. രാവിലെയും ഉച്ചകഴിഞ്ഞുമായി നടത്തുന്ന പരീക്ഷയിൽ 112,000 വിദ്യാർത്ഥികൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. പരീക്ഷാ കേന്ദ്രങ്ങളിൽ കർശന കോവിഡ് പ്രതിരോധ മാനദണ്ഡങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. കാലിക്കറ്റ് സർവകലാശാലയുടെ ബിരുദ ബിരുദാനന്തര പ്രവേശനത്തിന് തയ്യാറാക്കിയ പുതിയ വെബ്സൈറ്റ് ഉച്ചയ്ക്ക് വൈസ് ചാൻസലർ പ്രകാശനം ചെയ്യും. പ്രവേശനം സംബന്ധിച്ച മുഴുവൻ ഫീസുകളും ഓൺലൈനായി അടയ്ക്കാനും സംവിധാനം ഒരുക്കിയിട്ടുണ്ട്. പത്തനംതിട്ട ജില്ലയിൽ ക്യാമ്പ് ചെയ്യുന്ന നാഷണൽ ഡിസാസ്റ്റർ റെസ്പോൺസ് ഫോഴ്സ് സംഘത്തിന് ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ നേതൃത്വത്തിൽ സെമിനാർ സംഘടിപ്പിച്ചു. കുളനട NDRF ക്യാമ്പിലാണ് സെമിനാർ നടന്നത്. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. ഞങ്ങളുടെ വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് കാലിക്കറ്റ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. കൂടുതൽ വാർത്തകൾക്കായി ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് കാലിക്കറ്റ് എന്ന ഫേസ്ബുക്ക് പേജും @AIRNews_Calicut എന്ന ട്വിറ്റർ ഹാൻഡിലും സന്ദർശിക്കുക. വിശദമായ പ്രാദേശിക വാർത്തകൾ ഇനി 12:30 തിരുവനന്തപുരം നിലയത്തിൽ നിന്നാണ്.